അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുവന്യരായ പണ്ഡിത മഹത്തുക്കളെ, സ്നേഹം നിറഞ്ഞ സംഘടനാ പ്രവർത്തകരെ, ഏറ്റവും ഏറ്റവും ബഹുമാനാദരവുള്ള വന്യരായ മഞ്ഞനാടി അബ്ബാസ് മുസ്ലിയാർ, ബഹുമന്യരായ ഖേറോഡ് അബ്ദുറഹ്മാൻ സക്കാഫി തുടങ്ങിയവരെ, നാം വളരെ കൂടുതൽ ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന നമ്മുടെ നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്ന വന്യരായ പേരോട് ഉസ്താദ് ഇവിടെ എത്തിക്കഴിഞ്ഞു. അതിന് മുമ്പ് നടക്കേണ്ട ഒരു ചടങ്ങായിരുന്നു നമ്മുടെ കേന്ദ്ര മുഷാവർ അംഗവും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശില്പിയുമായ മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ്, നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരനായ അദ്ദേഹം കർണാടകത്തിലെ മഞ്ഞനാടിയിൽ പോയി ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി വരികയാണ്. അതുകൊണ്ട് തന്നെ നാം അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യൽ നമ്മുടെ അവിഭാജ്യ ഘടകമാണ്. അദ്ദേഹത്തിന്റെ ആദരിക്കൽ ചടങ്ങ് ഇൻഷാഅല്ലാ ഇവിടെ വച്ച് നടക്കും. ആദ്യമായി അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മഹത്തായ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ നാട്ടുകാരനായ കുഞ്ഞഹമ്മദ് അഹ്സനിയാണ്. ദീർഘമായി പരിചയപ്പെടുത്തുന്നില്ല, അദ്ദേഹത്തിലേക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന എസ് വൈ എസിന്റെ ജില്ലാ സെക്രട്ടറി അഷറഫ് കരിപ്പൊടി, എസ് വൈ എസ് സോൺ ദേവ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ അഷറഫി, കാഞ്ഞങ്ങാട് റേഞ്ച് സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് മൗലവി കൊളവയൽ, കാഞ്ഞങ്ങാട് ഡിവിഷൻ എസ് എസ് എഫ് പ്രസിഡന്റ് മസ്ഹൂദ് ഫാദലി, സെക്രട്ടറി ഷിഹാബുദ്ദീൻ പാണത്തൂരി, നമ്മുടെ സുന്നി സെന്ററിന്റെ കൺവീനർ കൂടിയായ ജാഫർ കാഞ്ഞിരായൽ, എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ മഹത്തായ പരിപാടിയിൽ പ്രാർത്ഥന നടത്തി തന്ന നമ്മുടെ വന്യരായ അബ്ദുൽ ജബ്ബാർ തങ്ങൾ, അദ്ദേഹത്തിലേക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ പുഞ്ചാവി എന്ന കൊച്ചുഗ്രാമം വളരെ മുമ്പ് തന്നെ ദീനിയായ കാര്യങ്ങളിൽ വളരെ മുമ്പോട്ടുള്ള ഒരു നാടായിരുന്നു നമ്മുടെ നാട്. അൽഹംദുലില്ലാ ഇന്നും പള്ളി ദർസുമായി ബന്ധപ്പെട്ട് വളരെ മുമ്പ് തന്നെ തുടങ്ങിയത് ഇന്നും ചുരുങ്ങിയ കുട്ടികളെങ്കിലും വെച്ച് വളരെ നല്ല രീതിയിൽ ദർസ് നടത്തുന്ന നമ്മുടെ മഹൽ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളല്ലാതെ മറ്റൊരു വിഭാഗവും ഇതുവരെ ഈ നാട്ടിൽ പ്രവേശിച്ചിട്ടില്ല എന്നുള്ളത് അൽഹംദുലില്ലാ വളരെ അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 1980 തന്നെ ഇവിടെ എസ് വി എസിന്റെ ശാഖ രൂപീകരിക്കുകയുണ്ടായി. 1989 തന്നെ എസ് എസ് എഫിന്റെയും ശാഖകൾ രൂപീകരിക്കുകയുണ്ടായി. ധാരാളമായി ആലിമ്യങ്ങളും പണ്ഡിതന്മാരും നിറഞ്ഞ ഈ മഹത്തായ നമ്മുടെ നാട്, ഈ ചുറ്റുപാടുന്ന നാടുകളിൽ വെച്ച് വളരെ കൂടുതൽ ആലിമ്യങ്ങളുള്ള ഒരു നാടാണ് ഞങ്ങളുടെ നാട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ നേതാക്കന്മാർ ഇവിടെ സ്ഥാപിച്ചു തന്ന സംഘടനാ സെറ്റപ്പ്, അത് അൽഹംദുലില്ലാ വളരെ നല്ല രീതിയിൽ തന്നെ നാം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അതിനൊരു ആസ്ഥാന മന്ദിരം പണിയുക എന്നുള്ള ഞങ്ങളുടെ സ്വപ്നം, അത് ഞങ്ങളിവിടെ ഒരു 6 സെന്റ് സ്ഥലമെടുത്ത് അതിനുവേണ്ടി
ഇന്നൊരു ചെറിയൊരു സംഭാവന വാങ്ങി ആ സ്ഥലം ഇൻഷാല്ലാ ഞങ്ങളുടെ പ്രവാസികളായ സുഹൃത്തുക്കളുടെ അകമയിഞ്ഞ സഹായത്താലും അത് എത്രയും പെട്ടെന്ന് ഉയരണമെന്നുള്ള ഞങ്ങളുടെ അഭിലാഷം. അത് പൂവണിയാവാൻ വേണ്ടി നിങ്ങളൊക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എത്രയും പെട്ടെന്ന് നമ്മുടെ ആ സ്ഥാപനം ഉയർന്നു കാണുവാനും അതിൽ ഞങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറുൽ ഉൽമ സുന്നി സെന്റർ എന്ന ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് താജുൽ ഉലമ ഹിഫ്ദുൽ ഖുർആൻ കോളേജാണ്. അതാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്നും അതിനുവേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നും ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കുന്നു. അതേപോലെ നമ്മുടെ നാട്ടിൽ നിന്നും മറഞ്ഞുപോയ ധാരാളം പണ്ഡിതന്മാരുണ്ട്. ബഹുമാന്യരായ കെ പി കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ, എന്റെ വന്യ പിതാവ് പി അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ നമ്മുടെ സംഘടനയുടെ മുഖ്യ ശില്പിയായിരുന്ന പി മുസ്തഫ മൗലവി, അതേപോലെ നമ്മുടെ എസ് എസ് എഫിന്റെ സജീവ പ്രവർത്തകനായ ജാബിർ കെ, കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ദുബൈയിൽ വെച്ച് അബുദാബിയിൽ വെച്ച് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരണപ്പെടുകയുണ്ടായി. എല്ലാവർക്കും വേണ്ടിയും ബന്ധുരായ ഉസ്താദവർകൾ ദുആ ചെയ്യണമെന്ന് ബഹുമാന പുരസരം അഭ്യർത്ഥിക്കുന്നു. മഹത്തായ ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ കുഞ്ഞാമദ് ഹസ്സനിയാണ്. അദ്ദേഹത്തെ ബഹുമാന പുരസരം അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അധ്യക്ഷന് വേണ്ടി മഹത്തായ ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്നത് സയ്യിദ് അബ്ദുൽ ജബ്ബാർ തങ്ങൾ അൽ ഹൈദറൂസി. ബഹുമാന പുരസരം ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.